ഹലോ, ഹായ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെന്ന് പറഞ്ഞാൽ ഒരു നാടൻ റെസിപ്പി പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. രാവിലെ ഇന്നലെ ഇത്തിരിയേറെ വൈകിയാണ് നടന്നത്, 1 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ താമസിച്ചാണ് ഇന്ന് എണീറ്റത്. എണീറ്റ് കഴിഞ്ഞപ്പം വിനോട്ടന് പോകണമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വിനോട്ടൻ വേഗം തന്നെ റെഡിയായി പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ പതിവ് പോലെ ഇച്ചിരി ചോറ് തിളപ്പിച്ച് വാർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അരി ഇടാമെന്ന് ഓർത്തു. അന്നത്തേക്ക് അച്ചുകൂട്ടനെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുകൂട്ടനെ ഇപ്പോൾ നേരത്തെ എണീറ്റ് പോരും. ഞാൻ എണീറ്റ് പോരുമ്പോൾ ജാനോട്ടിന് എണീറ്റിട്ടില്ല. അപ്പോൾ അവൻ എന്തോ ഒന്ന് എന്നോട് പറയണ്ട, എന്നാൽ ഞാൻ ഓർക്കണില്ല. ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കഞ്ഞി ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് വെച്ചേക്കുവാണ്. കഴിഞ്ഞ ദിവസം നമുക്കൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഇൻസ്റ്റൻ്റായിട്ട്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് പറഞ്ഞു തന്നേക്കണേ. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു, പക്ഷേ അത് നടക്കണില്ല. എന്നു വെച്ചാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നിച്ചിങ്ങ് വന്നില്ല. അപ്പം അത് ഇന്നലെ ഉണ്ടാക്കാമെന്ന് വെച്ചിങ്ങനെ ഇരുന്നു, പക്ഷേ അത് നടന്നില്ല. ഒരു കൂട്ടം ഇല്ലായിരുന്നു, വേറെ ഒന്നുമില്ല. തേങ്ങ ഇല്ലായിരുന്നു, തേങ്ങ ഇന്ന് രാവിലെ വാങ്ങിച്ചു തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിനകത്ത് ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. അടുത്ത വ്ളോഗില്ല, അടുത്തതിനെ വിനത്തെ വ്ളോഗിലെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ആൾ വീണ്ടും കമൻ്റ് ഇട്ട് ചോദിച്ചാൽ ട്രൈ ചെയ്തില്ലേ എന്ന് അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പുട്ടിന് നനയ്ക്കുവാണ്. അങ്ങനെ 2023 നമ്മളോട് വിട പറയുക അല്ലേ. നമുക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ വർഷം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഒരു വർഷമായിരുന്നു കേട്ടോ. അതായത് 2022 ഒരു ലാസ്റ്റ് സമയത്ത് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഒരു ചാനലിൽ നന്നായിട്ട് ആയി വരും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2023 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പണി കിട്ടി. എന്നാ പറയണേ, വീഡിയോയുടെ വ്യൂ അങ്ങ് കുത്തനെ അങ്ങ് താഴെപ്പോയി. എന്താ പറയണേ, എന്താ നമുക്കറിയില്ല. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരുപാട് പ്രതീക്ഷിച്ച 2022 ആ ഒരു ഡിസംബറിലൊക്കെ തുടങ്ങിയതാണ്. 2023 ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ജനുവരിയിലൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൽ അച്ചുകൂടനൊരു പനിയൊക്കെ വന്നു. പനി വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോഴത്തേനും ചാനലിൻ്റെ വ്യൂ അങ്ങ് പോയി കേട്ടോ. ആ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച ഒരു വർഷമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്നും നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിത അനുഭവങ്ങളായിട്ട് വന്നു. അതിൻ്റെ ഒരു കുറേ സങ്കടവും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്താ പറയണേ, അങ്ങനെ എന്നാ പറയണേ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ ദൈവം അങ്ങ് തെളിയിച്ചു തന്ന വർഷം എന്ന് തന്നെ പറയാം. അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 2023 എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു. ഇനിയിപ്പോൾ 24 എങ്ങനെയാവും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നല്ലത് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകാമല്ലേ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നാണല്ലോ എല്ലാവരും പറയണേ. അപ്പോൾ പുട്ട് അടുപ്പേ വെച്ചു, അതിൻ്റെ കൂടെ ഇന്ന് പപ്പടം കാച്ചു വന്നു കേട്ടോ. അപ്പോൾ പുട്ടിന് ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, ഞങ്ങളും ഞാനും മക്കളും തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പിശുക്കും. ഇച്ചിരി പുട്ടിന് പപ്പടം കാച്ചും, ഇച്ചിരി പഞ്ചസാര, ചൂട് പുട്ടിൻ്റെ കൂടെ പഞ്ചസാര ഇട്ട് തിന്നാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അച്ചക്കൂടും കഴിഞ്ഞ ദിവസമൊക്കെ പുട്ടിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിനി കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയത് പോലെ അച്ചക്കൂടും ഇഷ്ടമാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ചൂട് പുട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട്, പഞ്ചസാര അത്ര നല്ല സാധനമൊന്നുമല്ല എന്നാലും അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് പുട്ടുണ്ടാക്കിയപ്പോൾ അവൻ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയില്ല. അല്ലെ, പുട്ട് കൊണ്ട മുമ്പിലേക്ക് വെക്കണ വഴിയേ പറയും, അമ്മേ എനിക്ക് ഇന്ന് പുട്ടാണോ, എനിക്ക് വേണ്ടേ വേണ്ടേ എന്ന് പറഞ്ഞത് തുടങ്ങും കേട്ടോ. അപ്പോൾ പുട്ട് എടുത്ത് വെച്ചു, എന്നിട്ട് ചായ ഒക്കെ വെച്ചു. അന്നേരത്തേക്ക് അച്ചുകൂടിന് വിശക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ധ്യാനോട്ടിന് എണീറ്റിട്ടില്ല കേട്ടോ. ധ്യാനോട്ടിന് നല്ല ഉറക്കമാണ്, ഇന്നലെ താമസം കിടന്നു, 11 മണി വരെ ആള് ഉറങ്ങിയില്ല. അപ്പോൾ അതിൻ്റെയാണ്. അപ്പോൾ ഇതാ അച്ചുകൂടിന് ഇച്ചിരി പഞ്ചസാരയും ഒരു പപ്പടവും പുട്ടും കൂടെ എടുത്ത് വെച്ചു. അന്നേരത്തേക്ക് അച്ചുകൂടിന് ആണെങ്കിൽ ചേട്ടായി ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലൈറ്റ് തെളിച്ച് കാണിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. ധ്യാനോട്ടിന് ഉണ്ടാക്കിയതാണ് ചുമ്മാ ഒരു ബോക്സ്, അതിനകത്ത് ലൈറ്റൊക്കെ തെളിച്ചിട്ട് കാണിക്കണേണ് എന്നെ. അങ്ങനെ അവന് പുട്ട് കൊണ്ട് കൊടുത്തു, അവനോട്ട് ഇന്ന് കഴിക്കട്ടെ, ഈ സമയത്ത് നമുക്ക് പോയി മുറ്റ അടിക്കാം. അപ്പോൾ ആ സമയത്ത് ധ്യാനോട്ട് നീട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ പോയി ബ്രഷൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റ അടിച്ച് കുറച്ച് തുണി സോപ്പൊടി മുക്കി വെക്കാനുണ്ടായിരുന്നു, കല്ലാൽ അലക്കാനുള്ളത്. അത് സോപ്പൊടി മുക്കി വെച്ചു, പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുള്ളത് അതിട്ടു.
അതെല്ലാം കഴിഞ്ഞിട്ടാണ് കിഴവ് നോക്കുന്നത്. മൂറ്റടി കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക, ചെടി നനയ്ക്കാനുള്ള നനയ്ക്കുവാണ്. അപ്പം നമ്മുടെ ചെടി ഇവിടെ കൊണ്ട് വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ ചെടികളൊക്കെ കുറേ പോയി കിട്ടും. പോയി എന്ന് പറഞ്ഞാൽ അതപ്പടി ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വേനലായപ്പോൾ ഞാൻ ഈ ജോലിക്ക് പോകണം നനയൊന്നും അങ്ങ് ശരിയാവാത്ത കാരണം അത് മുഴുവൻ പോയി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നല്ല ഷെയ്ഡുകളിലുള്ള ചെടി ഇലയില്ലേ, അതൊക്കെ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് വലിയൊരു ചട്ടിക്കകത്തേക്ക് മാറ്റി നട്ടു, അങ്ങനെ ഇവിടേക്ക് മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ അവിടെ കുറച്ച് മരുന്നൊക്കെ അടിച്ച് പള്ളയൊക്കെ കുറേ കളയണമെന്ന് പിന്നോട്ടം പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാമ്പിൻ്റെ ശല്യം കൂടുതലാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു ചേച്ചീനെ വിഷം തൊട്ടു. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുറ്റത്തുനിന്ന് ചെടികളെല്ലാം മാറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിൽക്കണ ചെടികൾ, അത്യാവശ്യം വേണ്ടുന്ന ചെടികൾ മാത്രം ഞാൻ ചെടിച്ചട്ടിക്കകത്തേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ചട്ടികളൊക്കെ മാറ്റി മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ ക്ലിയറാക്കി. നമ്മുടെ ജീവൻ്റെ കൂടുതലൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് വെക്കാൻ എനിക്ക് കളയാൻ സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാത്തിൻ്റെ ഓരോ കട്ടിങ് എടുത്തിട്ട് ഒരു മൂന്നാല് ചട്ടിക്കകത്തേക്ക് ഒന്നിച്ചങ്ങ് നട്ടു വെച്ചു. അപ്പോൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചങ്ങ് ഉണ്ടായി നിന്നോളും. അങ്ങനെയൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്നിട്ട് ചായ കുടിക്കാനായിട്ട് എടുത്താണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മുടെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നാടൻ റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇരുമ്പംപുളി വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇരുമ്പംപുളിയും ചെമ്മീനും കൂടെയുള്ള കറിയാണ് കേട്ടോ. നല്ലൊരു കറിയാണ്, ഇഷ്ടമുള്ളവർക്ക്. പുളിയുള്ള കറി, പുളി ഇഷ്ടമുള്ള അല്ലേ, തെറ്റിപ്പോണു, കറിക്ക് പുളിയുള്ള കറി ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇരുമ്പുംപുളിയൊക്കെ നമ്മൾ, പുളി ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാമെന്നുള്ളൂ. ഞാനൊരു നാലഞ്ച് എണ്ണയാണ് ഇട്ടുള്ളൂ. അതിൻ്റെ രണ്ട് വശം താ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി, വെന്ത് വരുമ്പോൾ ഇതങ്ങ് ഇതായി പോവും. പക്ഷേ ഞാനതൊരു രണ്ട് മൂന്ന് നാലും ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ കഷ്ണം അങ്ങനെ കിടക്കണം, കറിക്കാതെ കിടക്കണം അത്ര ഇഷ്ടമല്ല. അപ്പോൾ വെന്ത് പൊക്കോട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ ഞാനൊരു ഒരു കഷ്ണമൊക്കെ രണ്ട് മൂന്നെണ്ണമൊക്കെ ആക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് ചെറുതായിട്ട്, മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം പുളിയൊക്കെ മതി കറിക്കുന്നുണ്ടെങ്കിൽ, ഒരു അഞ്ചാറെണ്ണമൊക്കെ ഇട്ടാൽ മതി. അതെല്ലാം നല്ല പുളിയുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടിയിടുക എന്നുള്ളൂ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, രണ്ട് പച്ചമുളക് കീറിയിടുക, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ അതൊക്കെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടുപ്പേ വയ്ക്കുക. അടുപ്പേ വെച്ചിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഓർത്തി ഇടുന്നുണ്ട് കേട്ടോ. ഒരു രണ്ട് കറിവേപ്പിലേക്ക് ഇടുന്നുണ്ടുള്ളൂ. പിന്നെ ഇതാ ഇത്രയും ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തലനുള്ളി എടുക്കുകയാണ് കേട്ടോ. തലനുള്ളി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് രണ്ട് മൂന്ന് തവണയൊന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതാ ഇരുമ്പുംപുളി എന്നത്തേക്കും പാതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കത് വേവിക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അരപ്പിനുള്ളത് നോക്കാം. അരപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നന്നായിട്ട് തന്നെ ഒരു ഒന്നര കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി മല്ലിപ്പൊടി, അതായത് ഒരു അര ടീസ്പൂണോളൊക്കെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു അരമുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ രാവിലെ ഇത്തിരി മീൻ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നോട്ടൻ. അപ്പോൾ അതാ രണ്ട് മൂന്ന് മത്തിയും പിന്നെ കേരയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറക്കണം, കേര വറക്കണം. മത്തി ഇന്നിപ്പോൾ ഒന്നും ചെയ്യണില്ല. അപ്പോഴത്തേക്കും എന്താ, നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം ചേർക്കണ്ട, അത്യാവശ്യം ലൂസായിട്ട്. അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ, അതിനനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ കറി അവിടെ നിന്ന് തിളയ്ക്കേണ്ട, ഫ്ലെയിം ഓഫാക്കി നമ്മുടെ ചട്ടിയുടെ ചൂടും കൊണ്ട് തിളയ്ക്കണതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടുക് തിളയ്ക്കാം. കടുക് തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇച്ചിരി എണ്ണ, കടുക്, ഒന്നോ രണ്ടോ ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ കറിക്ക് ഒരു ഭംഗിയൊക്കെ വരാൻ വേണമെങ്കിൽ ഇത്തിരി ഒരു മുളക് പൊടി മുളകിൽ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും മെനക്കളാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ വാങ്ങി വെച്ചു. അതിനുശേഷം നമുക്ക് മീൻ വറക്കാനുള്ളതും കൂടെ വെച്ചേക്കാം എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ മീൻ വെക്കാനുള്ളതും വെച്ചു കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ തുണി അതിനിടയ്ക്ക് ഞാൻ അലക്കി വെള്ളമൊക്കെ നിറച്ച് വെക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മുളക് ഉണങ്ങാൻ വെച്ചതാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ പറിച്ചില്ലേ കാന്താരിമുളക്, അത് ഞാനാണെങ്കിൽ പതിയെ വാട്ടിയിട്ട് ഉണങ്ങാൻ വെച്ചത്. അപ്പോൾ ഉണങ്ങിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം ഇരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മീൻ വറക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് തുണി വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ചു. പിന്നെ ഇന്ന് വീടൊന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടും തുടച്ചു. വീടും ഇപ്പുറം തുടച്ചു വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വേനലിൻ്റെ ഒരു ചൂട് കാരണം നമ്മൾ തുടയ്ക്കണം അറിയാണ്ട് തന്നെ വലിയണുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ചോറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.